ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. 136 രാജ്യങ്ങളുടെ ഇടയിൽ പഠനം നടത്തിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവർ ജീവിക്കുന്ന മിസോറാമിലാണ്. ആശ്വാസകരമെന്ന് പറയട്ടെ, കേരളത്തിന് 4-ാം സ്ഥാനമുണ്ട്. MCOS-ന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെ സന്തോഷിക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷേ ജീവിതം തന്നെ സന്തോഷിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള മാർഗങ്ങൾ തേടി മനുഷ്യർ അലയുകയാണ്. ഈ അലച്ചിലിനിടയിലാണ് പലരുടെയും സന്തോഷം അപ്രത്യക്ഷമാകുന്നത്. നമ്മൾ ആളുകളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, സുഖമാണോ സന്തോഷമാണോ? ഈ ചോദ്യത്തിൻ്റെ പിന്നിലും സന്തോഷത്തിൻ്റെ ആവശ്യകതയാണ് വെളിപ്പെടുന്നത്. ഏതെല്ലാം രാജ്യങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിക്കുന്ന പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ് പറയുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന രാജ്യം ഫിൻലൻഡ് ആകുന്നുവെന്നാണ് പറയുന്നത്. അവർ വലിയ തോതിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുന്നവരല്ല. ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. 136 രാജ്യങ്ങളുടെ ഇടയിൽ പഠനം നടത്തിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 126-ാമതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളവർ ജീവിക്കുന്നത് മിസോറാമിലാണ്. ആശ്വാസകരമെന്ന് പറയട്ടെ, കേരളത്തിന് 4-ാം സ്ഥാനമുണ്ട്. നമ്മുടെ സന്തോഷത്തിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരെ ആശ്രയിച്ചല്ല, മറ്റുള്ളവയെ ആശ്രയിച്ചല്ല, കാലാവസ്ഥയെ ആശ്രയിച്ചുമല്ല നമ്മുടെ സന്തോഷം. അതെല്ലാം നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ്, നമ്മുടെ മനോഭാവങ്ങളെ ആശ്രയിച്ചാണ്, നമ്മുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചാണ്. ചുരുക്കത്തിൽ, സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കത് സാധ്യമാണ്. സന്തോഷം എൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ന് ചുരുക്കം. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥ സന്തോഷം കൊണ്ടുവരുന്നത് ഭൗതികമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. സന്തോഷം വില കൊടുത്തു വാങ്ങാനാവുകയില്ല. അത് സാധിക്കുമായിരുന്നെങ്കിൽ സമ്പന്നരെല്ലാവരും സന്തോഷമുള്ളവരാകേണ്ടിയിരുന്നതാണ്. അധികാര സ്ഥാനത്തുള്ളവർ സന്തോഷമുള്ളവരാകേണ്ടിയിരുന്നതാണ്. സെലിബ്രിറ്റികളെല്ലാവരും സന്തോഷമുള്ളവരാകേണ്ടിയിരുന്നവരാണ്. എന്നാൽ വസ്തുതയും അനുഭവവും അതല്ല. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനോഭാവം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. എല്ലാം പോസിറ്റീവായിട്ട് കാണുക. ചില ആൾക്കാർക്ക് എല്ലാത്തിലും നിഷേധാത്മകത, നെഗറ്റിവിറ്റിയാണ് കാണാൻ കഴിയുക. ഒന്നും ശരിയല്ല, ഒന്നും ശരിയാവുകയുമില്ല, എല്ലാം അവരുടെ കുഴപ്പമാണ്, ആ സാഹചര്യം കൊണ്ടാണ് എന്ന് പരാതിപ്പെടുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനാവുകയില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കാൻ കഴിയും. ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണ്, ശ്രദ്ധിച്ചാൽ അത് പരിഹരിക്കാം എന്നിങ്ങനെ നന്മയുടെ വശം കാണുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാൻ എളുപ്പമാണ്. തിന്മ എല്ലാത്തിലും കാണുന്നവർ
സന്തോഷത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവായ ഒരു ജീവിത വീക്ഷണം പുലർത്തുക, എല്ലാവരിലും നന്മ കാണുക, അവരിലെ കുറവുകളെ എടുത്തു കാണിക്കാതിരിക്കുക. ഇതേ ചിന്ത തങ്ങളെക്കുറിച്ച് തന്നെയും വേണം. താൻ ഒന്നിനും കൊള്ളുന്നവനല്ല, എന്തു ചെയ്താലും പരാജയപ്പെടും, ആർക്കും തങ്ങളോട് താല്പര്യമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഇനി രക്ഷയില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ അയാൾക്ക് സന്തോഷിക്കാൻ ആവുകയില്ല. രണ്ടാമത്തെ കാര്യം, ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരാൾ രോഗിയാണ് എന്നിരിക്കട്ടെ, സ്വാഭാവികമായും അയാളുടെ സന്തോഷം നഷ്ടപ്പെടും. മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നിരിക്കട്ടെ, മാനസിക പ്രശ്നങ്ങളുണ്ട്, ഉത്കണ്ഠയുണ്ട്, ആകുലതകളുണ്ട്, അന്യതാബോധമുണ്ട്, അവർക്കും സന്തോഷിക്കാനാവുകയില്ല. അപ്പൊ ശാരീരികമായ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമ മുറകൾ, യോഗ പോലെയുള്ള പരിശീലന മുറകൾ, ശാരീരികാധ്വാനം, ഇതെല്ലാം സഹായിക്കും. മാനസിക ആരോഗ്യത്തിന് നല്ല സമ്പർക്കങ്ങൾ, സംഭാഷണങ്ങൾ, സുഹൃത്തുക്കളുമായിട്ടുള്ള കൂടിച്ചേരലുകൾ, സമ്പർക്ക മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം, വായന, മനനം, ധ്യാനം, ഇതെല്ലാം സഹായിക്കും. സന്തോഷിക്കാനുള്ള മൂന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് നല്ലവരുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങൾ പരിമിതമാണെങ്കിൽ സന്തോഷം കുറയും. ബന്ധത്തിൻ്റെ വ്യാപ്തിയും ആഴവും നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കും. ഭാര്യ ഭർത്താവിനോട് നല്ല ബന്ധത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. മാതാപിതാക്കളും മക്കളും തമ്മിൽ ബന്ധം ശക്തിപ്പെടുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകും. അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നവർക്ക് സന്തോഷത്തിന് കുറവുണ്ടാകില്ല. പൊതു സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സേവനത്തിലേർപ്പെടുന്നവർ, ഉദ്യോഗസ്ഥ വിഭാഗം, ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുമായി എപ്പോഴും സമ്പർക്കത്തിലാകാൻ ഇടവരുന്നുവെന്നുള്ളതുകൊണ്ട് അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ മാറാനും മറ്റുള്ളവരിലെ നന്മ തിരിച്ചറിഞ്ഞ് അത് സ്വാംശീകരിച്ച് ഊർജസ്വലരാകാനുമൊക്കെയുള്ള അവസരമുണ്ടാവുകയാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ തീർച്ചയായും എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ നമ്മളെ സഹായിക്കും. മറ്റൊന്ന് നമ്മുടെ ജീവിത വീക്ഷണമാണ്. ഈ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നിയ സന്തോഷത്തിന് സ്ഥാനമുണ്ടാവുകയില്ല. ഈ ജീവിതം അർത്ഥവത്താണ്, അത് മൂല്യവത്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് സന്തോഷത്തിന് തീർച്ചയായും അവസരങ്ങളുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതൊക്കെ പരിഹരിക്കപ്പെടും. ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ട് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ് സന്തോഷിക്കാൻ. മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് സന്തോഷം മറ്റുള്ളവരെക്കാൾ അധികമുണ്ടാകുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ധ്യാനം, യോഗ, അതുപോലെ തന്നെ പ്രാർത്ഥന, ഇതൊക്കെയും മനുഷ്യനെ സന്തോഷത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്, ദുഃഖത്തിൻ്റെ കാരണക്കാരന് ഞാനാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷം വലിയൊരു അനുഭവമായിട്ട് മാറും. എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷമുണ്ടാകുമെന്ന് കരുതാനാവില്ല. നമുക്കൊന്നും അനുകൂലമാക്കി മാറ്റാൻ പറ്റില്ല.
മറ്റുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ തിരുത്തിയെടുക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന സ്ഥലവും സാഹചര്യവും ഉണ്ടല്ലോ, അതിനെയും രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ആവുകയില്ല. കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് സാധിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ മനോഭാവത്തെ മാറ്റുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ നല്ല മനോഭാവമാണെങ്കിൽ, ഭാവാത്മകമായ സമീപനമാണെങ്കിൽ, മറ്റുള്ളവരിലെ കുറവുകളെ പോലും ഗുണവിശേഷങ്ങളായി കാണാനും അവരോട് ഒരുമയോടെ വർത്തിക്കാനും കഴിയും. അത് വസ്തുക്കളോട്, സാഹചര്യങ്ങളോട്, കാലാവസ്ഥയോട് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ സന്തോഷം നിന്നിലാണ് എന്ന് ഒരു തത്വം നമ്മൾ പൊതുവെ അംഗീകരിക്കണം. അങ്ങനെ സന്തോഷിക്കാനും സന്തോഷം പകരാനും നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.